നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്തി മിന്നൽ പോലെ തിരികെ പോയത് ഇസ്രയേലിന്റെ പെൺപുലികളാണ്, ഐ ഡി എഫിന്റെ കരുത്തർ. പർദ്ദയ്ക്കുള്ളിൽ തളച്ച് സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഇറാന്റെ പല ഭാഗങ്ങളെയും വിറപ്പിച്ചത് ഈ പെൺപുലികളാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് നേതൃത്വത്തിൽ വനിതാ ഫൈറ്റർ പൈലറ്റുകളും ഉണ്ടായതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇസ്രയേൽ തന്നെ പ്രചരിപ്പിക്കുകയാണ്. ഇസ്രയേലിന്റെ വ്യോമസേന അംഗങ്ങളായ വനിതകൾ യുദ്ധവിമാനത്തിൽ ഇരിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. മുഖം വ്യക്തമാകാത്ത വിധത്തിലാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. മൂന്ന് വനിതകളെ ചിത്രത്തിൽ കാണാൻ കഴിയും. ശനിയാഴ്ച നടത്തിയ ദൌത്യത്തെ ഡേയ്സ് ഓഫ് റിപ്പന്റൻസ് എന്നാണ് ഇസ്രയേൽ പേര് നൽകിയത്. ആക്രമണത്തിൽ രണ്ട് ഇറാൻ സൈനികർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. F-15 F-16 യുദ്ധവിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. ഈ യുദ്ധവിമാനങ്ങൾ പറത്തിയതുൾപ്പെടെ ആക്രമണം നടത്തുന്നതിന്റെ എല്ലാ നേതൃത്വത്തിലും വനിതകൾ ഉണ്ടായിരുന്നു. 4 വനിതകളാണ് ഇസ്രയേലിന് കരുത്തു പകർന്ന് ഇറാനിൽ ആക്രമണം നടത്തി സേഫായി തിരികെ എത്തിയത്. ഇറാന്റെ ഇലാം ഖുസെസ്ഥാൻ ടെഹ്റാൻ പ്രവിശ്യകളിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ വനിതകൾക്കെതിരെ നടക്കുന്ന അടിച്ചമർത്തലുകൾക്കുള്ള മറുപടി എന്ന നിലയിലാകാം ഇസ്രയേൽ വനിതാ പൈലറ്റുകളെ നിയോഗിച്ചത് എന്നാണ് പ്രചരിക്കുന്നത്. തങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ അർഹതയുണ്ടെന്നും ഇസ്രയേൽ ആക്രമണത്തിന് തത്തുല്യമായ പ്രതികരണം നൽകുമെന്നും ഇറാൻ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്. എന്നാൽ പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കുന്ന തരത്തിലേക്ക് ഇറാന്റെ തിരിച്ചടി നീങ്ങില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിന്റെ ആക്രമണത്തെ പരാജയം എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വിശേഷിപ്പിച്ചത്. നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്താകാതിരിക്കാൻ ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ കരാജ് ഉൾപ്പെടെ പല മേഖലകളിലും ഈഗിൾ 44, അതായത് പരമോന്നത നേതാവ് ഒളിവിൽ കഴിയുന്നു എന്ന് പറയുന്ന ഇടങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടന്നിട്ടുണ്ട്. വിദേശ മാധ്യമങ്ങളോട് സഹകരിക്കരുതെന്ന് റവല്യൂഷണറി ഗാർഡ് ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങളും ആയുധ ഡിപ്പോകളും കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തിയതിനാൽ ഇറാൻ തീവ്രമായി തിരിച്ചടിച്ചേക്കില്ല. യുഎസിന്റെ ശക്തമായ മുന്നറിയിപ്പുകൾ പരിഗണിച്ച് ഇസ്രയേൽ ആക്രമണത്തിന്റെ തീവ്രത കുറച്ചിരുന്നു. എങ്കിലും ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ ആക്രമണം നടന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്ക പുറത്തുവിടുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഖര ഇന്ധനം പകരാൻ ഇറാൻ ഉപയോഗിച്ച കെട്ടിടം തകർന്നടിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഗവേഷകരാണ് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. തങ്ങളുടെ വാദത്തിന് ബലം പകരാൻ ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇവർ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി റിസർച്ച് ഗ്രൂപ്പിന്റെ തലവനായ മുൻ യുഎൻ ആയുധ ഇൻസ്പെക്ടർ ഡേവിഡ് ആൽബ്രൈറ്റ് വാഷിംഗ്ടൺ തിങ്ക് ടാങ്കായ CNA അസോസിയേറ്റ് റിസർച്ച് അനലിസ്റ്റ് ഡക്കാൻ എവലത്ത് എന്നിവരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ടെഹ്റാൻ അടുത്തുള്ള വൻ സൈനിക സമുച്ചയമായ പാർച്ചിനെ ഇസ്രയേൽ ആക്രമിച്ചതായി അവർ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ടെഹ്റാൻ അടുത്തുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രമായ കോജിറിനെയും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇസ്രയേൽ ആക്രമണങ്ങൾ മിസൈലുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവിനെ കാര്യമായി തന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എവലത്ത് പറയുന്നത്. കോജിർ വൻതോതിൽ വിപുലീകരിക്കപ്പെടുകയാണെന്ന് ജൂലൈയിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒക്ടോബർ 1 ഇസ്രയേലിനെതിരെ 200+ മിസൈലുകൾ ടെഹ്റാൻ പ്രയോഗിച്ചതിന് പ്രതികാരമായി ശനിയാഴ്ച പുലർച്ചെ ടെഹ്റാൻ അടുത്തും പടിഞ്ഞാറൻ ഇറാനിലുമുള്ള മിസൈൽ ഫാക്ടറികളിലും മറ്റ് സൈറ്റുകളിലും ഇസ്രയേലി ജെറ്റുകൾ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് IDFന്റെ ജൂത പെണ്ണുങ്ങൾ ഇറാനിൽ കയറി കനത്ത തിരിച്ചടി കൊടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.